അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തക്കാളി ചോറാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷൻസ് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പാം ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം ഒരു ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഞാനിപ്പം ചേർത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളി ചോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. നമുക്ക് ലഞ്ചിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ ഞാനിതിലേക്ക് ചെറിയ അഷ്ണ ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറിയ അഷ്ണ ഇഞ്ചിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചേർക്കുന്നുണ്ട്. പിന്നെ 6 പച്ചമുളകാണ് ഞാനിപ്പം ചേർക്കുന്നത്. ഇപ്പോൾ എരിവുള്ള പച്ചമുളക് അതുകൊണ്ടാണ് 6 എണ്ണം ചേർക്കുന്നത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ നമുക്ക് 7 എണ്ണം ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയൊന്ന് അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇഞ്ചിയുടെ ഒരു പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. ഈ ഒരു തക്കാളി ചോറ് നമുക്ക് കറിയൊന്നും കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കറിയൊന്നും കൂട്ടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. നമുക്ക് ബീഫ് കറിയുടെ കൂടെയും അതുപോലെ തന്നെ മീൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണിത്. പിന്നെ ഞാൻ ഇതിലൊക്കെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയാണ് ഈ ഒരു റെസിപ്പി ഈ ഒരു ചോറിന് കളറ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി അധികം തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ അങ്ങനെ മസാല പൗഡേഴ്സൊന്നും വേറെ യൂസ് ചെയ്യുന്നൊന്നുമില്ല. ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് 3 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊക്കെ ഒന്ന് വഴറ്റിയാൽ മതി. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് അടച്ച് വെച്ചിട്ടും കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഞാനിപ്പം ഒരു 1/2 മുറി തേങ്ങയിൽ നിന്ന് കുറച്ച് ചിരകിയിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് അത് 2 ചെറിയ തക്കാളി കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. ഈ ഒരു 1/2 ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് ചേർത്തിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്താൽ മതി. തേങ്ങയൊന്നും അടിയിൽ പിടിക്കാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയിട്ടൊന്ന് വേവിച്ച് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ളത് ചേർക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരി ഉപയോഗിച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം, 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. ഞാനിപ്പോൾ 6 ഗ്ലാസ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചേർത്തിട്ട് നമുക്കത് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ തിളക്കണം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഞാനിപ്പോൾ 3 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് 200 ml അപ്പോൾ അത് കഴുകി ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള അരിയാണത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില, നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ വളർത്തുന്ന ആഫ്രിക്കൻ മല്ലിയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ചെറുക്കിയതിൻ്റെ ബാക്കി കുറച്ച് തേങ്ങ ഉണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഞാനിപ്പോൾ 1/2 മുറി തേങ്ങയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് ഭാഗമാണ് നേരത്തെ അരപ്പിന് എടുത്തിട്ടുള്ളത്, ബാക്കി കുറച്ച് ഇപ്പം ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പും. നെയ്യ് ഈ ഒരു സമയത്ത് ചേർക്കും നമുക്ക് ചോറിന് നല്ലൊരു സോഫ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ നമുക്ക് പ്രഷർ കുക്കറൊന്ന് അടച്ചിട്ട് വിസിലിട്ടിട്ട് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് 1 വിസിൽ വരുന്ന വരെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 1 വിസിലായി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ നമ്മളിത് ചൂടാറി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ ശേഷമാണ് നമ്മളിത് തുറന്നിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
അടിയിലുള്ള ചൊറക്കുന്ന മുകളിൽ വരുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ടിട്ട് നമുക്കൊന്നുകൂടെ ഇതൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം വിസിലിട്ടിട്ട് അങ്ങനെ തന്നെ കുറച്ച് സമയം വെച്ചിരിക്കുക. ഇതിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അടിപൊളി തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. താങ്ക് യു.